YouTube na Vida Suriyile Ella Paramparagalam Samrakshanathinu Shesham Thigachum Saujanyamayi Sunnext app download cheyu. Kandaswadikam Ningalude Priya Paramparagalu. Orupaadu naalkku shesham Ippozha Chechiya Mukhathilppa Vettam kandathu. Adu seriya Surya. Satyam paranja adinte credit Suryakku thanne. Surya. Ee oru avasarathil parayamo ariyilla. എങ്കിലും പറയുക, എന്റെ മോൾ ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. ഇവളെ എവിടെയും രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അമ്മേ, ഭാവനെ എനിക്ക് തന്ന ദൈവ. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ ഇവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനെ ഒരു നിരഞ്ജനല്ല 100 നിരഞ്ജന്മാർ വന്നാലും വിട്ടുകൊടുക്കില്ല. Surya, Satyam paranja, എനിക്കിപ്പോഴും ഇവിടെ നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവരുടെ മുന്നിൽ വെച്ച് തന്നെ അതിനുള്ള മറുപടി കൊടുക്കാൻ ദൈവം സൂര്യ ഇവിടെ എത്തിച്ചില്ലേ? വല്യമ്മ കൂടി ആ സമയത്തോടെ വേണമായിരുന്നു. കാരണം അത്രമാത്രം മോശമായ രീതിയിലാണ് വല്യമ്മ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഭാവന വിഷമിക്കണ്ട. സുചിത്ര മാമിയല്ലേ ആള്. വീഡിയോ എടുത്തതുപോലെ തന്നെ ഇവിടെ നടന്നതെല്ലാം പോയി വിശദീകരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ പറയുന്നവര് പറയട്ടെ ഭാവന. ഇതുകൊണ്ടൊന്നും അവരാരും അടങ്ങിയിരിക്കില്ല. ഭാവനക്കെതിരെ പ്രയോഗിക്കാനുള്ള അടുത്ത ആയുധമാവും അവരിപ്പോ തെരയുന്നത്. ശരിയാ, മോൻ പറഞ്ഞതാ ശരി. എന്റെ മോളോട് പലർക്കും ഇപ്പൊ ശത്രുത കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം അവരാരും ആഗ്രഹിച്ചൊരു അവസാനമല്ലല്ലോ ഇവിടെ ഉണ്ടായത്. സേതോട്ടൻ കേട്ടോ, അമ്മ ഇപ്പൊ പറഞ്ഞത് മാമനെ കുറിച്ചാ. ഇപ്പോഴും സേതോട്ടനെ മാമനെ പറഞ്ഞാ പിടിക്കില്ലല്ലോ. മായ, തെറ്റ് എവിടെ കണ്ടാലും ഞാൻ തെറ്റാണെന്നേ പറയത്തുള്ളൂ. ഇന്നിവിടെ നടന്നതെല്ലാം ഞാനും കണ്ടതാണല്ലോ. വെല്ലിച്ചനും ഇവിടെ നടന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും സൂര്യ വിഷയത്തിൽ ഇടപെട്ടതുണ്ട്. അണ്ണ ഇനിയും അണ്ണന്റെ വലിയച്ഛനെ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ല, എന്നെ നോക്കണ്ട, ഞാൻ ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. സേതുവേട്ടന് ഇപ്പൊ കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട് രമേശ. അനുഭവങ്ങളാണല്ലോ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഭാവന, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. താനൊന്ന് നന്നായി റെസ്റ്റ് എടുക്ക, ഒക്കെ ശരിയാവും. സേതുവേട്ട, ഞാൻ ഇറങ്ങാം. സൂര്യ, അപ്പൊ ശ്രീറാം ഡോക്ടറോ? ശ്രീറാം ഡോക്ടറെ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ആ വക്കീല് നിരഞ്ജനെ വിളിച്ചതും സംസാരിച്ചതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതും. തൽക്കാലം ശ്രീറാമിനെതിരെ നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ അങ്ങ് വെറുതെ വിടാം. എന്നാലും അയാൾക്ക് പിന്നിലൊരു കണ്ണുണ്ടാവണം. അയാൾക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല സൂര്യ. അത്രയ്ക്ക് ഫ്രോഡ് അയാള്. അറിയാം ഭാവന, പക്ഷേ മധുരാമിന്റെ സഹോദരനാണെന്ന് കരുതി അയാളെ നമുക്ക് പ്രതിയാക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല മധുറാം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആ, ഇനി അതൊന്നും ഓർത്ത് മൂഡ് ഓഫ് ആവണ്ട. കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇനി ഉള്ളു തുറന്നൊന്ന് ചിരിക്കടോ. വീണ്ടും എന്നെ ഇങ്ങനെ താങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തിയതിന് നന്ദി സൂര്യ. ഓക്കേ, ഞാൻ വരവ് വെച്ചിരിക്കുന്നു. എന്നാ പോട്ടെ. ഭാവന, മോളെ എന്താ ഒരു വലിയ കാർമേഘം പെയ്തൊഴിഞ്ഞില്ലേ? ഇനി നീ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്കേ. ഇല്ല മേ, നിരഞ്ജനെ മാത്രമേ നമുക്കിപ്പോ പൂട്ടാൻ പറ്റുള്ളൂ. പക്ഷേ അവന്റെ പിന്നിൽ ആരോ ഒരാളുണ്ട്. ഇനി അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ എനിക്ക് വിശ്രമിക്കാനാവില്ലമ്മേ. അത് ഞാൻ കണ്ടുപിടിക്കും, അമ്മ നോക്കിക്കോ. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയാ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നത്. എന്താ വിജയപത്മ, എന്താ ഉണ്ടായത്? ആ നിരഞ്ജനെ തെളിവ് സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അല്ല, എന്താ പറഞ്ഞേ? പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? അതേ ജയ നിർമ്മലേ, സൂര്യ എല്ലാം കണ്ടുപിടിച്ചത്. ആ ഡോക്ടർ ശ്രീറാമില്ലേ, അയാളും അയാളുടെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് മധുരാമും കൂടിയാ ഈ നിരഞ്ജനെ ഈ വേഷം കെട്ടി ഇറക്കിയത്. എങ്ങനെയെങ്കിലും ഭാവനയെ സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കിട്ടിയ അവസരമാ ഇപ്പൊ ഇല്ലാതായത്. ഭാവന ആകെ വയലന്റാ. ആ നിരഞ്ജനെ പട്ടിയെ തല്ലുന്ന പോലെയാ തല്ലിയത്. സൂര്യ നിരഞ്ജനെ തല്ലി. ചുരുക്കി പറഞ്ഞ നിരഞ്ജനെ കൈവയ്ക്കാത്ത ആരുമില്ല. ഡോക്ടർ ശ്രീറാമിന്റെ പിന്നിൽ ആരാണെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടേ മറ്റെന്തുള്ളെന്നാ ഭാവന പറഞ്ഞിരിക്കുന്നത്. നമ്മള് സത്യം പറഞ്ഞ ആ രംഗം ഓർക്കുമ്പോ പേടിയാവുക. അത്രമാത്രം ദേഷ്യത്തിലായിരുന്നു ഭാവന. ഇനി വീണ്ടും നമ്മുടെ മക്കളുടെ കല്യാണത്തിന് ഭാവന തടസ്സമാകുമെന്നാ എന്റെ പേടി. ഇല്ല, നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. പല്ലവിയുടെ കഴുത്തിൽ സൂര്യയെ താലി കെട്ടു. ഇത് പറയുന്നത് ഞാനാ, ജയനിർമ്മല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശരി ജയനിർമ്മലെ. പപ്പേട്ട, ജയനിർമ്മല എന്ത് പറഞ്ഞു? നമ്മളൊന്നുകൊണ്ടും പേടിക്കണ്ട, പല്ലവിയുടെ സൂര്യയുടെയും കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഈശ്വര, നടന്നാ മതിയായിരുന്നു. ഹലോ മാഡം. ഡോക്ടർ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. മാഡം പറഞ്ഞൊരു നിസ്സാര കാര്യമാണോ? അതിന് പറ്റിയൊരാളെ കിട്ടണ്ടേ? ആളിനെ എന്തെങ്കിലും കിട്ടിയ പോരെ ഡോക്ടർ, എന്റെ മകന്റെ കല്യാണത്തിന് മുൻപ് കിട്ടണം. എന്നാലേ ഭാവനയെ സൂര്യയിൽ നിന്നും അകറ്റാൻ പറ്റൂ. അവൻ ഇന്നും എന്നോട് പറയുക, ഭാവനയല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന്. ഡോക്ടറോടുള്ള അടുപ്പം വെച്ചിട്ടാ ഞാൻ ഇങ്ങനൊരു കാര്യം ഡോക്ടറോട് ആവശ്യപ്പെട്ടത്. അതല്ല, ഡോക്ടർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും നോക്കാം. മാഡം, ഒരാളിപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ട്. പുള്ളിക്കാരനൊരു മെയിൽ നഴ്സാ, പേര് നിരഞ്ജൻ. അവനെ ഭാവനയ്ക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഒരു ക്യാമ്പിലുള്ളപ്പോ ഇവരൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ താമസിക്കുന്ന എന്തിനാ ഡോക്ടർ? എത്രയും വേഗം അയാളെ ഏർപ്പാടാക്കണം. അങ്ങനെ പറഞ്ഞാലും നടക്കില്ല മാഡം. ഞാൻ അവനായിട്ട് സംസാരിച്ചിരുന്നു, പക്ഷെ അവൻ പ്രതിഫലമായിട്ട് ചോദിക്കുന്ന തുക കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിക്കളഞ്ഞു. അതെന്താ, അയാൾ അത്ര വലിയ തുകയാണോ ചോദിച്ചത്? അതെ മാഡം, 25 ലക്ഷം രൂപയാണ് അവൻ ചോദിച്ചത്. അതിനവൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയും, ജോലി നഷ്ടപ്പെട്ടാലും ജീവിക്കണ്ടേന്ന്. അവൻ പറഞ്ഞതിലും കാര്യമില്ല ഡോക്ടർ. ഡോക്ടർക്ക് അയാളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കിക്കൂ. 25 പകരം ഞാൻ 30 ലക്ഷം കൊടുക്കാം. ഈ പെണ്ണുമ്പിളുടെ കയ്യിൽ മുടിഞ്ഞ കാശാണല്ലോ. പിന്നെ ശ്രീറാമിനും എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അത് പിന്നെ വേണമല്ലോ മാഡം. എന്നാ ധൈര്യമായി ശ്രീറാം ഏർപ്പാട് ചെയ്തോ. അഡ്വാൻസ് 10 ലക്ഷം രൂപ ഞാൻ ശ്രീറാമിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. അക്കൗണ്ട് നമ്പർ അയച്ചാ മതി. എന്നാ പിന്നെ താമസിക്കണ്ട മാഡം, ഞാൻ ഇപ്പൊ തന്നെ നിരഞ്ജനെ കണ്ടിട്ട് വേണ്ട ഏർപ്പാട് ചെയ്യാം. ഓക്കെ. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടാനാവാത്ത വിധം വേണം അവളെ കുരുക്കാൻ.